ഭാരതി എയർടെലിന്റെ നേതൃത്വത്തിലുള്ള വൺ വെബ് 36 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിച്ചു. 2022 പകുതിയോടെ ഇന്ത്യയിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് എത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഇത്. ഭാരതി ഗ്ലോബലിന്റെയും യു കെ സർക്കാരിന്റെയും ഉടമസ്ഥതയിലുള്ള ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്ററായ വൺ വെബ് കസാഖിസ്ഥാനിലെ ബൈക്കോണൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് 36 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിച്ചത്. പ്രധാന ആഗോള വിപണികളിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ് ഇത്. വൺ വെബ് 2021 ഷെഡ്യൂൾ ചെയ്ത 8 ലോഞ്ചുകളുടെ ശ്രേണിയിലെ അവസാനത്തേതാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഫ്രഞ്ച് ആഗോള വിക്ഷേപണ സേവന കമ്പനിയായ ഏരിയൻ സ്പേസ്, വൺ വെബ്, റഷ്യയുടെ ബഹിരാകാശ ഏജൻസി റോസ് കോസ്മോസ് എന്നിവയെല്ലാം വിക്ഷേപണം തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. യു കെ, അലാസ്ക, വടക്കൻ യൂറോപ്പ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, യു എസ്, ആർട്ടിക് സമുദ്രം, കാനഡ തുടങ്ങി പ്രദേശങ്ങളിലെല്ലാം പൂർണ്ണമായും കണക്ടിവിറ്റി നൽകാൻ ഇപ്പോഴത്തെ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കുമെന്നാണ് വൺ വെബ് അവകാശപ്പെടുന്നത്. ഇതോടെ വൺ വെബ് വിക്ഷേപിച്ച മൊത്തം ഉപഗ്രഹങ്ങളുടെ എണ്ണം 394. 648 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് വൺ വെബിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ 2022 പകുതിയോടെ ഉപഗ്രഹങ്ങൾ വഴി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കാൻ നീക്കം നടക്കുന്നുണ്ടായെന്ന് ഭാരതി എയർടെൽ മേധാവി സുനിൽ മിത്തൽ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുമായും മറ്റ് അധികാരികളുമായും ചർച്ച നടത്തി വരികയാണെന്നും വൺ വെബിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായി ചുമതലയേറ്റ ഭാരതി എന്റർപ്രൈസസ് ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു. വൺ വെബിന്റെ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഭാരതി എയർടെല്ലിന്റെ മൊബൈൽ സേവനങ്ങൾക്ക് വെല്ലുവിളിയാകില്ല. കാരണം മരുഭൂമികൾ, പർവ്വത പ്രദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലും വൺ വെബ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭിക്കുമെന്നും മിത്തൽ വ്യക്തമാക്കിയിരുന്നു. ലോകത്തെ ആദ്യത്തെ ലോ എർത്ത് ഓർബിറ്റ് അഥവാ ലിയോ സാറ്റലൈറ്റ് സമൂഹമാണ് വൺ വെബ്. ഇതിൽ 648 സാറ്റലൈറ്റുകളാണ് ഉണ്ടായിരിക്കുക. 1200 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലായിരിക്കും ഇവ കാണപ്പെടുക. ലോകത്തിന്റെ ഓരോ ഇഞ്ചും ഇതിന്റെ പരിധിയിലായിരിക്കും. വൺ വെബ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് ഇസ്രോയുടെ സഹകരണത്തോടെ അടിസ്ഥാന സൗകര്യമൊരുക്കിക്കഴിഞ്ഞ് രാജ്യത്ത് ലാൻഡിംഗ് അവകാശം ലഭിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് എയർടെൽ മേധാവി വെളിപ്പെടുത്തിയിരുന്നു. രാജ്യമെമ്പാടും ലാൻഡിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ശേഷമായിരിക്കും വിതരണം തുടങ്ങുക. ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ടെലികോം സേവനദാതാവായ എയർടെലിന്റെ ഉടമയായ ഭാരതി വൺ വെബിന്റെ ഉടമസ്ഥത പങ്കുവയ്ക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരുമായാണ്. ജപ്പാന്റെ സോഫ്റ്റ് ബാങ്കിന്റെ ഉടമസ്ഥതയിലായിരുന്ന വൺ വെബ് പാപ്പരായി നിന്ന സമയത്താണ് ബ്രിട്ടീഷ് സർക്കാരും ഭാരതിയും ചേർന്ന് അത് സ്വന്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.